ലക്ഷങ്ങളുടെ ഫെലോഷിപ്പ് വെട്ടിപ്പ് നടത്തിയതിനെതിരെ DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീമിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് വൈസ് ചാൻസലർ അന്വേഷണം ആരംഭിച്ചപ്പോൾ AA റഹീമിന്റെ ഹാജർ ബുക്ക അപ്രത്യക്ഷമായി. കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം കൂടിയായ AA റഹീമിന്റെ ഹാജർ ബുക്ക സർവകലാശാലയിൽ കാണാനില്ലെന്നാണ് വിവരാവകാശ രേഖയിലുള്ളത്. ഇസ്ലാമിക് പഠന വിഭാഗത്തിലെ മുഴുവൻ സമയ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കെയാണ് റഹീം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കലയിൽ മത്സരിച്ചത്. ഇത് സംബന്ധിച്ച പരാതിയിൽ അന്നത്തെ വൈസ് ചാൻസലർ നടത്തിയ അന്വേഷണത്തിലാണ് ഹാജർ ബുക്ക് കാണാനില്ലെന്ന് കണ്ടെത്തിയത്. ഒരേ സമയം അഡ്വക്കേറ്റും ഗവേഷണ വിദ്യാർത്ഥിയുമായിരിക്കാൻ കഴിയില്ലെന്നും സിൻഡിക്കേറ്റ് അംഗമായി റഹീമിനെ നോമിനേറ്റ് ചെയ്യാനാകില്ലെന്നും കാണിച്ച തിരുവനന്തപുരം വർക്കല പാലച്ചിറ സ്വദേശി ഹസീം മുഹമ്മദ് സർവകലാശാലയ്ക്ക് പരാതി നൽകിയിരുന്നു. രജിസ്ട്രാറോട് പരാതി അന്വേഷിക്കാൻ വൈസ് ചാൻസലർ നിർദ്ദേശിക്കുകയായിരുന്നു. റഹീമിന്റെ ഹാജരും പഠന വിവരവും ആവശ്യപ്പെട്ട് ഇസ്ലാമിക് പഠന വിഭാഗം മേധാവി ഡോക്ടർ AK അമ്പൂറ്റിക്ക് രജിസ്ട്രാർ കത്തയച്ചതോടെയാണ് റഹീമിന്റെ ലക്ഷങ്ങളുടെ ഫെലോഷിപ്പ് വെട്ടിപ്പ് പുറത്തായത്. റഹീം കോഴ്സിൽ ചേർന്ന 2010 May 4 മുതൽ 2015 April 30 വരെയുള്ള 5 വർഷവും ആവശ്യത്തിന് ഹാജരുണ്ടെന്നും ആധുനിക വിദ്യാഭ്യാസവും അച്ചടി മാധ്യമങ്ങളും കേരളത്തിലെ മുസ്ലിം നവീകരണവും എന്ന വിഷയത്തിലെ ഗവേഷണ പുരോഗതി വിലയിരുത്തുകയാണ് ഫെലോഷിപ്പ് നൽകിയതെന്നും മാത്രമായിരുന്നു പഠന വിഭാഗം മേധാവിയുടെ റിപ്പോർട്ടിലുള്ളത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സർവകലാശാലയുടെ അനുവാദം വാങ്ങിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്ന അയാൾക്ക് എങ്ങനെ ഹാജർ ലഭിക്കുമെന്നും ചോദ്യം ഉയർന്നതോടെയാണ് ഹാജർ ബുക്ക് ആവശ്യപ്പെട്ട് രജിസ്ട്രാർ വീണ്ടും കത്തയച്ചത്. 2016 August 10 മുതലാണ് താൻ മേധാവി ആയതെന്നും 2015 January മുതൽ ഏപ്രിൽ വരെയുള്ള ഹാജർ മാത്രമേ തനിക്ക് ലഭിച്ചുള്ളൂവെന്നും വകുപ്പ് മേധാവി ഡോക്ടർ AK അമ്പൂറ്റി വീണ്ടും ഇതിന് മറുപടി നൽകി. കൂടാതെ 2015 January മുതൽ ഏപ്രിൽ വരെയുള്ള 4 മാസത്തെ ഹാജർ ഒരു പേപ്പറിൽ ഒരുമിച്ച് രേഖപ്പെടുത്തിയതിന്റെ പകർപ്പും നൽകി. തുടർന്ന് ഡോക്ടർ AK അമ്പൂറ്റി രജിസ്ട്രാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതോടെയാണ് ഹാജർ ബുക്ക് കാണാനില്ലെന്ന വിചിത്ര വെളിപ്പെടുത്തൽ നടത്തിയത്. 2010 May 4 മുതൽ 2014 December 31 വരെയുള്ള ഹാജർ ബുക്ക് കണ്ടെത്താനായില്ലെന്നാണ് പഠന വിഭാഗം മേധാവി രജിസ്ട്രാറെ അറിയിച്ചത്. 2017 നടത്തിയ അറ്റകുറ്റപ്പണിക്കിടെ ഹാജർ ബുക്ക് നഷ്ടമായി എന്നാണ് കരുതുന്നത്. അത് കണ്ടെത്താൻ ശ്രമം നടക്കുകയാണെന്നും 2018 February 3 കാരണം കാണിക്കൽ നൽകിയ മറുപടിയിൽ പഠന വിഭാഗം മേധാവി വ്യക്തമാക്കുന്നു. മുഴുവൻ സമയ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയം ഹാജരുണ്ടെങ്കിലേ ഫെലോഷിപ്പ് നൽകാനാകൂ. എന്നാൽ 2010 May 4 മുതൽ 2013 November 2 വരെയുള്ള ഫെലോഷിപ്പ് തുകയായ 344,744 രൂപ AA റഹീം കൈപ്പറ്റിയിട്ടുണ്ട്. ഈ കാലയളവിലാണ് റഹീം വർക്കല നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതും പരാജയം ഏറ്റുവാങ്ങുന്നതും. ഹാജരില്ലാത്ത ഗവേഷണ വിദ്യാർത്ഥിക്ക് ഫെലോഷിപ്പ് ലഭ്യമാക്കിയെന്ന് മാത്രമല്ല 344,744 രൂപ ഫെലോഷിപ്പ് കൈപ്പറ്റിയിട്ട് ഗവേഷണം നടത്തിയില്ലെന്നും വൈസ് ചാൻസലറുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. AA റഹീം ഗവേഷണ വിദ്യാർത്ഥി അല്ലെന്നാണ് 2018 December 24 ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നത്. ഫെലോഷിപ്പ് തുകയായ 344,744 രൂപ കൈപ്പറ്റിയെന്നും കൃത്യമായി അനുമതി ഇല്ലാതെയാണ് മത്സരിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. 2017 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാത്രമല്ല 2014 April ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ രംഗത്തായിരുന്നു മുഴുവൻ സമയ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന റഹീം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.